കൈപ്പത്തിയുടെ കഥ ഒരു നീണ്ട കഥയാണ്. പണ്ട് പണ്ട് ബാലറ്റ് പേപ്പറിന് മുമ്പ് 1937 ആദ്യ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ നിറത്തിലുള്ള പെട്ടികളായിരുന്നു. കോൺഗ്രസിനും ഉണ്ടായിരുന്നു ഒരു പെട്ടി. ആ പെട്ടിയുടെ നിറം മഞ്ഞയായിരുന്നു. 1952 തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിലേക്കുള്ള ചിഹ്നങ്ങളുടെ രംഗപ്രവേശനം. സ്വാഗതം നമ്മുടെ ചിഹ്നത്തിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ചിഹ്നം പൂട്ടിയ കാളയായിരുന്നു. പിന്നീട് പാർട്ടിയിൽ തർക്കങ്ങളുണ്ടായി, പാർട്ടി പിളർന്നു, ചിഹ്നത്തിന്മേലുള്ള അവകാശം ഇന്ദിരയ്ക്ക് നഷ്ടപ്പെട്ടു. ഏറെ ആലോചനകൾക്ക് ശേഷമാണ് ഇന്ദിര മറ്റൊരു ചിഹ്നം തിരഞ്ഞെടുത്തത്, പശുവും കിടാവും. ഇന്ദിരയും മകൻ സഞ്ജയ് ഗാന്ധിയുമാണ് അതെന്ന് ആ ചിഹ്നത്തെ പരിഹസിച്ചു. 1977 പൊതുതെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം പാർട്ടി വീണ്ടും പിളർന്നു. പശുവും കിടാവും എന്ന ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. പകരം 3 ചിഹ്നങ്ങൾ എടുക്കാനുള്ള നിർദ്ദേശം. ഹാറ്റ്, ഹാത്തി, ബൈസൈക്കിൾ. ആലോചിക്കാൻ ഒരു രാത്രി സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാജരത്നം എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ നിർദ്ദേശപ്രകാരം ഹാത്ത് അഥവാ കൈപ്പത്തി എന്ന ചിഹ്നം ഇന്ദിര തെരഞ്ഞെടുത്തു. 1952 തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഏകദേശം ഇതേ ചിഹ്നം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പോടെ പാർട്ടി തന്നെ ശിഥിലമായിപ്പോയി. 3 പതിറ്റാണ്ട് ഉപയോഗശൂന്യമായി കിടന്ന ശേഷം ഇതേ കൈപ്പത്തിയുടെ വിരലുകൾ ഒരല്പം അടുപ്പിച്ച് ചേർത്ത് കോൺഗ്രസ് ചിഹ്നമായി ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇനി മറ്റൊരു കഥ കൂടിയുണ്ട്. 1977 കനത്ത തിരിച്ചടിക്ക് ശേഷം ഇന്ദിരാഗാന്ധി പാലക്കാട് ഒരു റാലിയിൽ പ്രസംഗിക്കാനെത്തി. കല്ലേക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് ഇന്ദിരയുടെ വിശ്വസ്തൻ ലീഡർ കെ കരുണാകരൻ. കൈപ്പത്തി പ്രതിഷ്ഠയുടെ കഥ കേട്ട് മടങ്ങിയ ഇന്ദിര ചിഹ്നം കൈപ്പത്തിയാക്കാൻ അപേക്ഷ നൽകി. ആന്ധ്രയിലും കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ദിര കൈപ്പത്തി ചിഹ്നം തെരഞ്ഞെടുത്തുവെന്നത് മറ്റൊരു വാദം. അങ്ങനെ കൈപ്പത്തിയും കോൺഗ്രസിന്റെ അടയാളമായി.